ഒരു പാസ്റ്ററോ അച്ഛനോ ആരാണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങി നടന്ന്, എല്ലാവരും പറഞ്ഞു പാസ്റ്ററോ അച്ഛനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുടയൊക്കെ പിടിച്ച ഒരാൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു, പോലീസ് രണ്ട് പ്രാവശ്യം പിടിക്കുന്നു, മാസ്ക് വെക്കുന്നില്ല, പിന്നെയും ഇറങ്ങി നടക്കുന്നു, ഒരു രക്ഷയില്ല. അയാൾ ഇന്നും നാളെ മറ്റന്നാളൊക്കെ നടന്നിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ, ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾക്കെല്ലാം എന്തോ മാനസിക പ്രശ്നമുള്ള ആളാണ്, ഭക്തി മൂത്ത് ഭ്രാന്താകുന്നു പറയുന്നത്. അതിന് ചിലർ ഈ കമൻറ്റിലൊക്കെ എഴുതി വെച്ചേക്കാണ് അയാൾക്ക് മാനസിക രോഗമുള്ള ആളാണ്, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഇറങ്ങി നടക്കുന്നത്, അതുകൊണ്ട് അയാളെ ഉപദ്രവിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ഇട്ടു. അയാൾ ഒരിക്കലും ഒരു അയാൾ അങ്ങനത്തെ ഒരു പാസ്റ്ററോ അച്ഛനോ ഒന്നും അല്ലെന്ന്. ഇതെന്ന് പറഞ്ഞാൽ ശരിയാ, കണ്ടാൽ മനസ്സിലാവും അയാൾക്ക് സുഖമില്ല. ഈ പരിപാടി പോകുന്നവർ ആർക്കും സുഖമുള്ളവരല്ല, അയാളെ മാത്രം ഒറ്റപ്പെടുത്താതെ. അയ്യോ, പറച്ചിൽ കേട്ടവർക്കും ബാക്കി ഇവിടെ പോയി കിടന്ന് ഇങ്ങനെ കാണിച്ചവരും അവിടെ കിടന്ന് തുള്ളിച്ചാടി മതിക്കുന്നവർക്കും എവിടെ ചെന്നാലും ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണ് അത്, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും, ഇതുപോലത്തെ പരിപാടി വരുമ്പോൾ ഒരു കൊട്ടുംപാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് തുള്ളിച്ചാടി മറിച്ച് തലയും കുത്തി മറിഞ്ഞ് വീഴുന്നവൻ, അത് എല്ലാ മതത്തിലുമുണ്ട്. ഇവർക്കെല്ലാം ഇത് ഈ കാണുന്നവനൊക്കെ എന്തോ പിന്നെ എല്ലാം ഭ്രാന്ത തന്നെ ഒരുതരം. ഈ മാനസിക രോഗികളെ ചികിത്സിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ ഇവർ ഇറങ്ങി നടന്ന് കാണിക്കുന്ന ഓരോ പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും ആരെങ്കിലും ഇത്തരം പരിപാടി കാലം കാണിക്കുന്നതാണോ? ഈ കിടന്ന് മറിയുകയും ചാടുകയും തുള്ളുകയും മറ്റേ പെണ്ണുമ്പളെ കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് അവർക്ക് കൊണ്ട് കുഴപ്പമുണ്ട്. പിന്നെ കഴിഞ്ഞ ഈ പാസ്റ്റർമാർ ഡീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത്തിരി പരിപാടി നടക്കുന്നു, ഇപ്പോൾ രോഗശാന്തി എന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടിയിൽ എത്തിപ്പെടുന്നവർക്കെല്ലാം മറ്റൊരു മാനസിക രോഗമാണ്, ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. അവർക്ക് ഇതേപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഏച്ചു തൊട്ടു. പിന്നെ അതുമല്ല, ഈ മതം മൂത്ത് ഭ്രാന്താകുന്ന, അതായത് ഭ്രാന്ത് മൂത്തപ്പോൾ മതം കൂടുതലല്ല ചെയ്യുന്നത്, മനസ്സിലായി? ഇപ്പോൾ ഭ്രാന്ത് മൂത്ത അവരൊക്കെ മതത്തിനോട് അങ്ങനെ വലിയ സംഭവം ഒന്നും തോന്നത്തില്ല, അല്ലെങ്കിൽ മതപരമായിട്ടൊരു സാധനം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ഐറ്റങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഊള ട്രെയിനിങ്ങും കൊടുത്ത് ഭ്രാന്താക്കിയതായവർ, അത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ ഭ്രാന്താക്കുന്നവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് അവന്മാർ ആൾക്കാരെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ മതത്തിലും. ഒരു ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് തോന്നി വന്നാൽ അവരെ കൂടുതൽ ഇതിനകത്തോട് വലിച്ചിട്ടിട്ട് പിന്നെ അങ്ങ് ഇത് വെച്ചിട്ട് അങ്ങ് കാശുണ്ടാക്കുക ഇവന്മാരുടെ പരിപാടി. അതായത് മതം പഠിപ്പിച്ചും അല്ലാതെ ഇത് കയറി ഇത് പറഞ്ഞ് കാണിച്ച് കാണിച്ച് ഇവനെ ഭ്രാന്ത് മൂപ്പിക്കും, പിന്നെ ഇവൻ ഇറങ്ങി നടന്ന് ഈ മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും കിടന്ന് കാണിക്കുന്നതിനൊക്കെ നല്ല പരിവേഷം കൊടുക്കും. ഇപ്പോൾ തീ കിടന്നു, തീ ചാടുന്നു, ഗരുഡൻ തൂക്കം കാണിക്കുന്നു, കൊച്ചുകുട്ടികൾ ഇവിടെ വഴി ചൂടും കുത്തി ഇറക്കുന്നു. എന്തിനാ അധികം പറഞ്ഞു ഈ സുന്നത്തെ എന്ന് അത്ര വലിയ മെച്ചപ്പെട്ട എന്തുകൊണ്ടും എന്തും ഭയങ്കര സ്നേഹം കൊണ്ട് വേദനിപ്പിക്കാതെ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും പ്രശ്നമുണ്ട് ഇതുപോലെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ അഭ്യാസം കാണിക്കുന്നത് ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യരുടെ അടുത്ത് കാണിച്ച് കൂട്ടുന്ന ഇത്തരം പരിപാടികൾ, സ്വയം ചെയ്യുന്നു അല്ലാതെ സ്വയം ചെയ്യാൻ പറ്റാത്ത അടുത്ത് ചെന്നിട്ട് ചെയ്യിക്കുന്നു, എന്തുപോലെ നിർബന്ധമായും ചെയ്യിക്കുന്നു, ഇതൊക്കെ എന്താ? അയ്യോ, ഇയാൾക്ക് മാത്രമേ ഭ്രാന്തെന്നാണോ പറയുന്നത്? അയ്യോ, അങ്ങനല്ല കേട്ടോ, ഈ പറയുന്ന എല്ലാത്തിനും ഭ്രാന്താണ്. എല്ലാവർക്കും ചികിത്സ ആവശ്യമുള്ളവരുമാണ് ഇവരെല്ലാം. ഇവിടെ പോയിട്ട് നടുവാനെടുത്തു, അല്ലെങ്കിൽ ഒരു ചിരിക്കുന്നു. ഇപ്പോൾ സ്യൂഡോ ബൾബാർ അഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടീഷൻ, അത് ഫിസിക്കൽ കണ്ടീഷനാണ്, മെൻ്റൽ അല്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ അതിനെ ഒരുത്തം പിടിച്ചു മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിച്ച് കുറേ പേര് ചിരിച്ച് പറഞ്ഞ് വീഴുന്നു. ഉടനെ തന്നെ കർത്താവാണ്, പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ മുസ്ലിമാണെങ്കിൽ അറബിയിൽ എന്തോ പറയുന്നു, ഹിന്ദുക്കളാണെങ്കിൽ ചെണ്ട കൊട്ടും ബഹളമൊക്കെ ആയിട്ട് വീഴുന്നു, വെള്ളം തളിക്കുന്നു, ഹോമം നടക്കുന്നു, മന്ത്രവാദം, കളം, തീ. ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ കിടന്ന് ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ മറിയുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പ്രശ്നം ഇതാണ്. ഇത് കുറച്ചുകൂടെ എക്സ്ട്രീമായെന്നേ ഉള്ളൂ, മറ്റവർ ലൈറ്റായിട്ട്. പിന്നെ ഇതിനിങ്ങനെ ഒരു ഗ്രേഡുണ്ട്, മാനസിക രോഗങ്ങളെല്ലാം ഗ്രേഡുണ്ട്. എനിക്കിത് ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? എന്നൊക്കെ കൂടുതലാണ് സ്ത്രീ തീട്ടായിരിക്കും, ഇത്രയേ ഉണ്ട്, അത്രയും മണ്ടത്തരം കാണിക്കും, മനസ്സിലായോ? അതുപോലെ തന്നെ അതിൽ കൂടിയ ആൾക്കാരാണ്, ഇതിൽ കൂടുതൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ലിസ്റ്റ് എടുക്കും, ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലായല്ലേ? പിന്നെ മറ്റേ ഈ റോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പിള്ളേർക്ക് പിന്നെ അതില്ല, മറ്റേ സാധനം അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല അവർക്ക്. ഏത് ബോധമുള്ളൂ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഭ്രാന്ത് പിടിക്കത്തില്ലല്ലോ, മനസ്സിലായില്ലേ? കളിയാക്കാൻ പറഞ്ഞതല്ല നമ്മൾ, അങ്ങനത്തെ ഒരു അവസ്ഥയെ കളിയാക്കിയല്ല. ഇപ്പോൾ ഇൻ്റലക്ച്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ഒരാളെ കളിയാക്കുന്ന പോലൊന്നും തോന്നരുത്. അങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് മാനസികമായിട്ട് വേറെ ഭ്രാന്തൊന്നും വരത്തില്ല, മനസ്സിലായില്ലേ? അതിന് അവരുടെ കുഴപ്പം അതാണ്. ഞാൻ പറഞ്ഞ ഇതുപോലത്തെ ആൾക്കാരുടെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്ര ഉണ്ടെങ്കിൽ അവൻ അത്ര ഉണ്ട്, അങ്ങനെ 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 ഇതുപോലത്തെ പരിപാടി പറഞ്ഞ കേട്ടില്ലേ? അതിനേക്കാളൊക്കെ കൂടിപ്പോകും. ഈ മതത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് ഇതേപോലെ മതം മൂത്ത് ഭ്രാന്തായി, മതം കയറി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന സീനായി കാണുന്നു. അയ്യോ, അവിടെ വന്നിട്ട് ആരുടെ കമൻ്റ് കേട്ടിട്ട് പറയും, ഇയാൾക്ക് രണ്ട് മാനസിക രോഗമാണ്, ബാക്കിയുള്ളവരാരും മാനസിക രോഗികളല്ലെന്ന് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചു, എനിക്കത് ഉറപ്പാണ്. അങ്ങനൊന്നുമല്ല, അവർക്ക് ബാക്കിയുള്ളവർക്കൊന്നും മാനസിക, അതെല്ലാം പരിശുദ്ധാത്മാവ്, ദേവി, ദേവൻ, മറ്റടുത്ത് എന്താ പറയുന്നത്, ഈ മുസ്ലിങ്ങളുടെ അല്ലെ, ജിന്നോ അല്ലെ, എന്തോ കയറുന്നെന്നാ പറയുന്നത്. ഈ വൈറസ് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ പടച്ച തമ്പുരൻ വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗത്തിനും ശിഫയാണ് എന്ന് കാണാം. പരമാവധി ഒരു 40 ഫാത്തിഹക്ക് ഓതിയിട്ട് കയ്യിൽ ഓതിയിട്ട് ശരീരം മുഴുവൻ തടവുക, ഇത് രാവിലെ ചൊല്ലുക, വൈകുന്നേരം വരെ വൈറസ് കയറൂല. കരിഞ്ചീരകം എന്ന് പറയാറില്ല, ഹബ്ബത്തുൻ സൗദ, കരിഞ്ചീരകം, അത് മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ശിഫയാണ് എന്ന് ഹദീസിൽ കാണാം. അത് കഴിക്കുകയും എന്തോ ആയിരിക്കും, എന്തോ അറബിയിലായിരിക്കും ആ സാധനം, എന്തോ കയറുന്നത്. അയ്യോ, അത് ഇതുമായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവൻ ഇച്ചിരി പുറത്തോട്ടിറങ്ങി നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മറ്റവരവിടെ കിടന്നത് തിമിർത്താടി ഉല്ലസിച്ച് അവർ പിന്നെ ചിലപ്പോൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടാകും, കണ്ടിട്ടുണ്ടാകത്തില്ല. ഓരോന്നോരോന്ന് പൊങ്ങുമ്പോഴല്ലേ അറിയുന്നത്. ഇവൻ ഇച്ചിരി വെറൈറ്റിയാണ്, ഇപ്പം കൊള്ളാം.
ഇയാളെ ചികിത്സിക്കണമായിരുന്നു. ഇത് പോലീസ് ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് വിടുവല്ല ചെയ്യുന്നത്. ഇതാ ഞാൻ പറയത്തില്ല, എപ്പോഴും നമ്മുടെ നാട്ടിൽ ഇവർക്ക് വേണ്ട കെയർ കിട്ടുന്നില്ല, അല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, എല്ലാവരും ഇതുപോലെ അറിഞ്ഞു കേട്ടു, എല്ലാവരും ചിരിച്ചു കളിയാക്കി അതങ്ങ് വിട്ടു. പക്ഷേ സത്യത്തിൽ ഈ പറഞ്ഞ ഡെവലപ്ഡ് കൺട്രി എപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ എല്ലാം ചെയ്യും, നീ ആണ് അമേരിക്കയിൽ പോയി ജീവിക്കണമെന്നൊക്കെ പറയും. അവസരം ഇല്ലാത്തതുകൊണ്ട് ആളിയ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാകും, ഞാൻ പോയേനെ. ഞാൻ ഇവിടെ എനിക്ക് ഇവിടെ മണ്ണും പെണ്ണിന് പകരം മണ്ണും മണ്ണിന് പകരം വേറെ ഒന്നും സ്നേഹിക്കാമെന്നും അറിയത്തില്ല, മനസ്സിലായല്ലേ. പറ്റാത്തതുകൊണ്ടും അല്ല അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടാത്തതുകൊണ്ടും അത് നേടിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും പോകാത്തതാണ് അല്ലേ പോയേനെ. 100% പോയേനെ, എനിക്ക് അങ്ങനത്തെ സെൻറ്റിമെൻസ് ഒന്നും ഇല്ല. ഇങ്ങനെ ആ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ളവർ അലിഞ്ഞു കഴിഞ്ഞ് നടന്ന് ഇതേപോലത്തെ സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അഥവാ അങ്ങനെ ഇറങ്ങിയാലും ഇതേപോലെ വിടത്തില്ല, പോലീസിനെ കിട്ടി അവർ കൊണ്ടുപോയി അതിനെ ട്രീറ്റ്മെൻറ്റ് അവരെ കൊണ്ടുവരേണ്ട സ്ഥലം അതെല്ലാം കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റിലോട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ രാജ്യവും അവരുടെ രാജ്യവും, നമ്മുടെ മനുഷ്യർ, നമ്മുടെ സമൂഹം. ഈ സമൂഹമാണല്ലോ ഈ സിസ്റ്റമൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ ഒന്നിച്ചാണല്ലോ ഇതൊക്കെ ഈ പറഞ്ഞ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യം അവിടെ പറ്റിയിട്ടുണ്ട്. നമ്മളൊന്നും ചിന്തിക്കുന്ന പോലൊന്നല്ല അവർ ചിന്തിക്കുന്നത്. നമ്മൾ ഇയാളെ കാണുന്ന പോലെയല്ല അവർ കാണുന്നത്. അവിടെ ഇതുപോലത്തെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മാസ്റ്റർമാരൊക്കെ പലതും ഉണ്ട്, ഇതുപോലത്തെ ആൾക്കാരെ അവർ പറ്റിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും മൂത്തതാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റോട് കൂടി തന്നെ വേണം പ്രാർത്ഥനയ്ക്ക് വിടും. മനസ്സിൽ ഇവിടെ അതല്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഈ പ്രാർത്ഥനയും കൈവിട്ടും ബേളോ ഇത് തന്നെയുണ്ട്. അതൊരു 50 എണ്ണോ 1000 എണ്ണോ ഉണ്ട്, 1000 എണ്ണോ അതിൽ കൂടുതൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 1 വർഷം 300 ജോസ് ഇവർക്ക് എവിടെയും പോയി തുള്ളാം, അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇവരെല്ലാം വേറെ എന്തെങ്കിലും കാണിച്ചതിന് പകരം ഇവിടെ വന്നാൽ കാണിക്കുന്നത്, അതിനുള്ളൊരു വേദി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ രോഗശാന്തി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് മുഴുവൻ നടക്കുന്നത്. ഇയാളെ കാണിച്ചിട്ട് അയാൾ മാത്രം, ഇയാളെ അങ്ങനെ ഒറ്റപ്പെടുത്തിയ ശരിയായില്ല, എന്തോ അവിടെ ഇത് ഇങ്ങനെ. അവരും ചിരിക്കുന്നുണ്ടാവുന്നേ, ഈ മറ്റേ അവിടെ പോയി കിടന്ന് കൈയടിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ, ഓ അവന് വട്ടമല്ലേ എന്ന്, എനിക്കില്ലെന്നൊക്കെ മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞില്ലേ എനിക്കുള്ളത് എനിക്കറിയാം എന്തോരം ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇവൻ എന്തോരം ഉണ്ട്, അവൻ എന്തോരം ഉണ്ട്, ഇവൻ്റെ ഭ്രാന്താണോ കൂടുതൽ, ഇവൻ്റെ ഭ്രാന്താണോ കൂടുതലെന്നുള്ളത് അവരവരുടെ പ്രവർത്തികളിൽ നിന്നൊക്കെ മനസ്സിലാവും. വയലൻ്റ് ആകുക, വെറുതെ ദേഷ്യപ്പെടുക, കച്ചറ കാണിക്കുക, അപ്പോൾ അത് പിടികിട്ടത്തില്ല. എന്തോ ആർക്കാ പ്രശ്നം എന്നുള്ളത്. ഇങ്ങനെ കാണിക്കുന്ന ആരാണെന്നറിയോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വെപ്പുണ്ട്, ലാലേട്ടൻ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ചെയ്യും. എന്തോ തലേന്ന് ഇറക്കുവാന്നോ, അല്ല തലയിലോട്ട് കയറ്റു വന്നോ, ഇപ്പം ഇങ്ങനെ പുറത്തോട്ട് പോയി എന്തോ വിടുവെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതൊരു മന്ത്രമാണ്, ബാക്ടീരിയൊക്കെ എത്തുപോകും, ഇരിപ്പ് മട്ടും കണ്ട പറയുമോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അതൊക്കെയാണ് രസം. എല്ലാവർക്കും അവരുടെ അവരവരുടേതായ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ ആൾ മാസ്ക് വെക്കാതെ കൊറോണയ്ക്ക് ഇറങ്ങി നടക്കും, വേറെ ചിലർ പറയും വെളിച്ചം കത്തിച്ചാൽ മതി, ചണ്ട കൊട്ടിയാൽ മതി. നമ്മളാരും ഇതൊന്നും പറയത്തില്ല, വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ലാൽ